ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മില്ലർ ആൻഡ് ബൂട്ട്സ്ട്രാപ്പ് സ്വീപ്പിനെ കുറിച്ചും വോൾട്ടേജ് ടു കൺവേർട്ട് കറണ്ട് കൺവേർട്ടറും കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടറും ലാസ്റ്റ് പോർഷൻസ് ആണ്. ഒക്കെ ഇതോടെ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഇനി റിവിഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങളും തനിയെ എല്ലാം റിവൈസ് ചെയ്യുക. ഒക്കെ നമ്മൾ റിവിഷൻ വരുന്ന ടോപ്പിക്സ് ഒക്കെ പഠിക്കുക. അതുപോലെ തന്നെ അല്ലാതെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ റിവിഷൻ നടത്തുക. ഒക്കെ ആദ്യം മുതലുള്ള ടോപ്പിക്സ് എല്ലാം നോക്കി നോക്കി പഠിക്കുക. അതുപോലെ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ പഠിക്കുക. ഓക്കെ, പിന്നെ അടുത്ത് തന്നെ മില്ലർ ആൻഡ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ദ ട്രാൻസിസ്റ്റർ മില്ലർ ടൈം ബേസ് ജനറേറ്റർ സർക്യൂട്ടിനെയാണ് നമ്മൾ പോപ്പുലറായിട്ട് മില്ലർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫോം എന്ന് പറയുന്നത് സ്വീപ്പ് വേവ് ഫോമാണ്. അതായത് എന്താണ്, ഒരു സ്വീപ്പ് പോലെ ഇങ്ങനെ 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 ഒരു സ്വീപ്പ് വേവ് ഫോമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സർക്യൂട്ട്സിലൊക്കെയാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നോക്കാം. മില്ലർ ടൈം ബേസ് ജനറേറ്റർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഒരു സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ഇൻപുട്ട് ഈസ് ടേക്കൻ ഫ്രം ദി സ്മിത്ത് ഗേറ്റ് ജനറേറ്റർ സർക്യൂട്ട്. ഇവിടെ നമ്മുടെ ഇൻപുട്ട് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ആംപ്ലിഫയർ സെക്ഷൻ ഉണ്ട്. ഫോളോയിങ് വൺ ഹാസ് ത്രീ സ്റ്റേജസ്. ഇവിടെ മൂന്ന് സ്റ്റേജസ് ആണ് ഉള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഇനീഷ്യൽ സ്വിച്ച് ഉണ്ട്, പിന്നെ എന്താണ് ഒരു എമിറ്റർ ഫോളോവർ ഉണ്ട്, പിന്നെ എന്താണ് ഒരു സെക്കൻഡ് ആയിട്ട് നമ്മുടെ ഒരു ആംപ്ലിഫയർ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വീണ്ടും ഒരു എമിറ്റർ ഫോളോവർ ഉണ്ട്. ഓക്കെ, എമിറ്റർ ഫോളോവർ സർക്യൂട്ട് യൂഷ്വലി ആക്ട് ഒരു ബഫർ ആംപ്ലിഫയർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതിന് എന്താണ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ആണ്. ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഹെവി ലോഡ് ഡ്രൈവ് ചെയ്യും. ഓക്കെ, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ളത് കൊണ്ട് ഈ സർക്യൂട്ട് എന്ത് ചെയ്യും, നോട്ട് ലോഡിംഗ് ഒന്നും, അതായത് പ്രീവിയസ് സർക്യൂട്ടിന് ലോഡിംഗ് എഫക്റ്റ് നിൽക്കുക. നമുക്ക് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് കീപ് ദ സർക്യൂട്ട് ഫ്രം നോട്ട് ലോഡിംഗ്, പ്രീവിയസ് സർക്യൂട്ടിന് ആ ഒരു ലോഡിംഗ് എഫക്റ്റ് നിന്ന് തടയാൻ പറ്റും. ഓക്കെ, അതുപോലെ അവസാനത്താണ് ഒരു എമിറ്റർ ഫോളോവർ ഉണ്ട് സെക്ഷൻ. അത് എമിറ്റർ ഫോളോവർ സെക്ഷൻ വിൽ നോട്ട് ലോഡ് ദ പ്രീവിയസ് ആംപ്ലിഫയർ സെക്ഷൻ, അത് ലോഡ് ചെയ്യത്തില്ല. ബിക്കോസ് ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഹൈ ഗെയിൻ ആണ്. പിന്നെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്, കപ്പാസിറ്റർ സി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ്, നമ്മുടെ ബേസ് ഓഫ് ട്രാൻസിസ്റ്റർ ക്യൂ വണ്ണും എമിറ്റർ ഓഫ് ക്യൂ ത്രീയുടെയും ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു ടൈമിംഗ് കപ്പാസിറ്ററാണിത്, ഒരു ടൈമിംഗ് സർക്യൂട്ടാണ്, അതിൽ ടൈമിംഗ് കപ്പാസിറ്ററാണ്. പിന്നെ അതുപോലെ നമ്മുടെ ആറിൻ്റെയും സിയുടെയും വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂസ് ഓഫ് ആർ ആൻഡ് സി ആൻഡ് ദ വേരിയേഷൻസ് ഇൻ ദ വോൾട്ടേജ് ലെവൽ ഓഫ് വി ബി ബി ചേഞ്ചസ് ദ സ്വീപ്പ് സ്പീഡ്. ആ വോൾട്ടേജ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു മില്ലർ ടൈം ബേസ് ജനറേറ്റർ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്മിട്രിഗർ ജനറേറ്റർ നിന്ന് എന്താ ഔട്ട്പുട്ട് ഓഫ് സ്മിട്രിഗർ ജനറേറ്റർ ഈസ് എ നെഗറ്റീവ് പൾസ്. ഈ സ്മിട്രിഗർ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് പൾസാണ്. അതെന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസിസ്റ്റർ ക്യൂ ഫോറിലോട്ട് കൊടുക്കുക, അത് ഓൺ ആവും. അതിൻ്റെ എമിറ്റർ കറണ്ട് ഫ്ലോസ് ത്രൂ ആർ വണ്ണിൽ കൂടെ എന്ത് ചെയ്യും, ഒരു എമിറ്റർ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, എമിറ്റർ ഈസ് അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അതിൻ്റെ അടുത്ത് ആൻഡ് ദ സെയിം ഈസ് അപ്ലൈഡ് അറ്റ് കാഥോഡ് ഓഫ് ദി ഡയോഡ് ഡി. അത് തന്നെ നമ്മുടെ ഡയോഡിലും കൊടുക്കുന്നുണ്ട്, വിച്ച് മേക്ക് ഇറ്റ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ, ഫോർവേഡ് ബയസിലാവും. അത് കാരണം എന്ത് ചെയ്യും, നമ്മുടെ കപ്പാസിറ്റർ ആസ് എ കപ്പാസിറ്റർ സിയും ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്താവത്തില്ല, നോട്ട് ചാർജ്ഡ് ആവത്തില്ല. ഓക്കെ, പിന്നെ ഒരു ട്രിഗർ പൾസ്, ഇത് ആപ്ലിക്കേ ഒരു ട്രിഗർ പൾസിൻ്റെ കൊടുക്കുന്ന വഴി എന്താ, നമ്മുടെ സ്മിറ്റ് ട്രിഗറുടെ സ്മിറ്റ് ഗേറ്റ് ഔട്ട്പുട്ട് ഹൈ ആക്കാൻ പറ്റും. ഓക്കെ, വിച്ച് ഇൻ ടേൺ ടേൺസ് ദി ട്രാൻസിസ്റ്റർ ക്യൂ ഫോറിനെ ഓഫ് ആക്കാനും പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് ഓഫ് 10 വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ ക്യൂ ഫോറിൻ്റെ എമിറ്ററിൽ 10 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ദാറ്റ് മേക്സ് ദ കറണ്ട് ഫ്ലോ ത്രൂ ആർ വണ്ണിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് നമ്മുടെ ഡയോഡ് ഡീനെ എന്ത് ചെയ്യും, റിവേഴ്സ് ബയസ്ഡ് ആക്കും. ഓക്കെ, അത് കാരണം ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ ക്യൂ ഫോർ എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് റീജിയനിലാണ്. ഏ, അന്നേരം നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചാർജ് ചെയ്യാൻ തുടങ്ങും. ഫ്രം വി ബി ബിയിൽ നിന്ന് ആറ് വഴി ഇത് ചാർജ് ചെയ്ത് ഒരു റൺ ഡൗൺ സ്വീപ്പ് ഔട്ട്പുട്ട് നമ്മുടെ ക്യൂ ത്രീയുടെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിലൊരു സ്വീപ്പ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് എമിറ്റർ ഓഫ് ക്യൂ ത്രീയിൽ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കപ്പാസിറ്റർ സി എന്ത് ചെയ്യണ്ട, നമ്മുടെ ഡയോഡ് കൂടെ ഡിസ്ചാർജ് ചെയ്ത് ട്രാൻസിസ്റ്റർ ക്യൂ ഫോർ അറ്റ് ദ എൻഡ് ഓഫ് ദി സ്വീപ്പിൽ കൂടെ അത് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ക്യൂ ത്രീയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. മനസ്സിലായതാണ് എൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കപ്പാസിറ്റർ സി വണ്ണിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ദ സ്ലോപ്പ് സ്പീഡ്, നമ്മുടെ ദ സ്ലോപ്പ് സ്പീഡ് ഓർ സ്വീപ്പ് സ്പീഡ് എറർ ഈസ് ഗിവൺ, ഒരു എറർ വന്നിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എറർ ഇ എസ് ഈക്വൽ ടു വി എസ് ബൈ വി ഇൻറ്റു വൺ മൈനസ് എ ഇൻറ്റു എ പ്ലസ് ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് സി ഡിവൈഡ് ബൈ സി ആയാണ് അതിൻ്റെ ആ ഒരു സ്ലോപ്പിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ ആ സ്വീപ്പ് സ്പീഡ് ഒരു എററും കൂടെ കൺസിഡർ ചെയ്ത് ആ എററിൻ്റെ ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, മെയിൻലി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോ ടു ജനറേറ്റർ ആയിട്ടും നില സ്വീ ജനറേറ്റർ സ്വീപ്പ് ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ടൈം ബേസ് ജനറേറ്റർ എന്താ നോക്കാം.
ഇതൊന്നൊരു ടൈം ബേസ് ജനറേറ്റ് സർക്യൂട്ടാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഫെഡ് ബാക്ക് ടു ഇൻപുട്ട് ത്രൂ ദ ഫീഡ്ബാക്ക് വഴി ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ടിലെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്താ പറയുക, ബൂസ്റ്റ് ട്രാപ്പിംഗ് എന്ന് പറയാം. ഇത് മെയിൻലി അച്ചീവ് ചെയ്യുന്നതാണ്, യൂസ് ടു അച്ചീവ് കോൺസെൻട്രേറ്റഡ് ചാർജിങ് സർക്യൂട്ട്സിലൊക്കെയാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നോക്കാം. ദ ബൂട്ട്സ്ട്രാപ്പ് ടൈം ബേസ് ജനറേറ്റഡ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് രണ്ട് ട്രാൻസിസ്റ്റർ ആണുള്ളത്, Q1 Q2, വിച്ച് ആക്ട് എസ് എ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ Q2 ആണെങ്കിൽ ഒരു എമിറ്റർ, Q1 ഒരു സ്വിച്ച് ആയിട്ടും Q2 എമിറ്റർ ഫോളോവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ Q1 എന്ന് പറയുമ്പോൾ ഈസ് കണക്റ്റഡ് യൂസിങ് ആൻ ഇൻപുട്ട് കപ്പാസിറ്റർ CB വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അറ്റ് ഇറ്റ്സ് ബേസിലോട്ട് കൊടുക്കുന്നുണ്ട്. ഒരു റെസിസ്റ്റർ RB വെച്ചിട്ടുണ്ട്, ത്രൂ VCC വഴി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കളക്ടർ ഓഫ് ദി ട്രാൻസിസ്റ്റർ Q1 എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ദ ബേസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ Q2 ആണ്. ദ കളക്ടർ ഓഫ് Q2 ഈസ് കണക്റ്റഡ് ടു VCCയിലോടും കണക്ട് ചെയ്തിട്ടുണ്ട്. വൈ ഇറ്റ്സ് എമിറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊവൈഡ് ബൈ റെസിസ്റ്റർ RE അക്രോസ് ദി, അങ്ങനെ RE അക്രോസ് അവിടെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, അവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഒരു ഡയോഡ് ഡി ഈസ് കണക്റ്റഡ്, അതിൽ ആനോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കണക്ടഡ് ടു VCCയും, അതിൽ കാഥോഡ് എന്ന് പറഞ്ഞാൽ കണക്ടഡ് ടു കപ്പാസിറ്റർ C2 ആണ്. ഓക്കെ, വിച്ച് ഇസ് കണക്ടഡ് ടു ദ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷൻ. ഓക്കെ, ദ കാഥോഡ് ഓഫ് ഡയോഡ് ഡി ഈസ് ഓൾസോ കണക്ടഡ് ടു റെസിസ്റ്റർ R ലോട്ട് കൊടുക്കുന്നുണ്ട്, വിച്ച് ഇൻ ടേൺ എന്താണ് കണക്ടഡ് ടു കപ്പാസിറ്റർ C1 ലോട്ടും അത് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു C1 R എന്ന് പറഞ്ഞാൽ കണക്ടഡ് ത്രൂ ദ ബേസ് ഓഫ് Q2 കളക്ടർ ഓഫ് Q1 വഴിയാണ്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ദാറ്റ് അപ്പിയർ അക്രോസ് ദി C1 എന്ന് പറയുന്നതാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന, ഔട്ട്പുട്ട് വോൾട്ടേജ് V0 പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് വെച്ചാൽ ഇതാണ്. മനസ്സിലായല്ലോ ഇതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും. നമ്മളൊരു ഗേറ്റിംഗ് വേ ഫോം, നമ്മളൊരു ഒരു ഗേറ്റ് ഇത് കൊടുക്കുന്നതിന് മുമ്പ് അറ്റ് T=0 നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേ ഫോം T=0 എന്ത് പറ്റും, നമ്മുടെ ട്രാൻസിസ്റ്റർ ഗെറ്റ്സ് ഇനഫ് ബേസ് ഡ്രൈവ് ഫ്രം VCC നിന്ന് അത് കിട്ടി, എന്ത് ചെയ്യും, ത്രൂ RB വഴി കിട്ടി. നമ്മുടെ ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയി, Q2 ഓഫ് ആണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ C2 എന്ത് ചെയ്യുന്ന VCCയിലോട്ട് ചാർജ് ചെയ്ത് ഡയോഡ് വഴി ചാർജ് ആവും. ഒരു നെഗറ്റീവ് ട്രിഗർ പൾസ് ഫ്രം ദി ഗേറ്റിംഗ് വേ ഫോം ഓഫ് ഒരു മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, കണ്ടോ, ഒരു മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എങ്ങോട്ടാണ് കൊടുക്കുന്നത്, ബേസ് ഓഫ് Q1, ഈ Q1 നോക്കുകയാണെങ്കിൽ Q1 ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്, വിച്ച് ഇൻ ടേൺസ് എന്താണ് Q1 ഓഫ് ആയിരിക്കും. കപ്പാസിറ്റർ C2 എന്താ തുടങ്ങും, ഡിസ്ചാർജ് ആകാൻ തുടങ്ങും. കപ്പാസിറ്റർ C1 ചാർജ് ചെയ്യാൻ തുടങ്ങും റെസിസ്റ്റർ R വഴി. കപ്പാസിറ്റർ C2 എന്താണ്, C2 ഡിസ്ചാർജ് അല്ല, അപ്പം അതിനെന്താണ് ലാർജ് വാല്യൂസ് ഓഫ് കപ്പാസിറ്റൻസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വേരി ചെയ്യും, ആ ഒരു സ്ലോവർ റേറ്റിൽ അതങ്ങ് വേരി ചെയ്യും. അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്ത് ഒരു കോൺസ്റ്റൻ്റ് ഒരു ഒരു നിയർലി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു റാമ്പ് ജനറേഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് Q2 ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ആ റാമ്പ് റൂഡിങ് ഡ്യൂറിങ് ദിസ് ഈ ഒരു സ്ഥലത്ത്, ഈ റാമ്പ് ടൈമിൽ, ഡ്യൂറിങ് റാമ്പ് ടൈമിലെ സമയത്ത് TR, ഈ ഒരു സമയത്ത് നമ്മുടെ ഡയോഡ് D എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. നമ്മുടെ കപ്പാസിറ്റർ C2 എന്തൊരു ചെറിയൊരു കറണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യും, IC1 ആർക്ക്, ഫോർ ദ കപ്പാസിറ്റർ C1 ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു കറണ്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ കപ്പാസിറ്റൻസ് വാല്യൂ ഹൈ ആയി, അവിടെ ഒരു കറണ്ട് ഉണ്ടായി. ഓക്കെ, ചെറിയൊരു ഡസ് നോട്ട് മേക്ക് മച്ച് ഡിഫറൻസ് ഇന, ഭയങ്കര ആ ഒരു ഡിഫറൻസ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ Q1 ഓൺ ആയി കഴിഞ്ഞാൽ ആ ഒരു റാമ്പ് ടൈമിൻ്റെ അവസാനം ആയി ആകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ C1 എന്ത് ചെയ്യും, റാപ്പിഡ്ലി ഡിസ്ചാർജ് ടു ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂയോട് വീണ്ടും ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ വോൾട്ടേജ് VO അക്രോസ് ഒരു VO വോൾട്ടേജ് കിട്ടും. കോൺസിക്വൻസ് നമ്മുടെ ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ സ്റ്റേറ്റിലോട്ട് പോകും. കപ്പാസിറ്റർ C2 ഗെറ്റ്സ് എ പൾസ് ഓഫ് കറണ്ട് ടു റീകവർ ഇറ്റ്സ് സ്മോൾ ചാർജ് ലോസ്റ്റ് ആയത്, ആ ചാർജ് നഷ്ടപ്പെട്ടു പോയ ചാർജ് കിട്ടാൻ വേണ്ടി ചെറിയൊരു പൾസ് ഓഫ് കറണ്ട് കപ്പാസിറ്റർ C1 ചാർജ് ചെയ്യുന്ന സമയത്ത് C2 കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സർക്യൂട്ട് ഇസ് റെഡി ടു പ്രൊഡ്യൂസ് വേറൊരു റാമ്പ് ഔട്ട്പുട്ട്, അത് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓപ്പറേഷൻ പറയുന്നത്. ഇവിടെ കപ്പാസിറ്റർ C2 എന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്റർ മെയിൻലി ഇവിടെ ഫീഡ്ബാക്ക് പ്രൊവൈഡ്, ഫീഡ്ബാക്ക് കറണ്ട് ടു ദ കപ്പാസിറ്റർ C1 പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബൂസ്റ്റ് സ്ട്രാപ്പിംഗ് കപ്പാസിറ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വേ ഫോം അതനുസരിച്ചുള്ള വേ ഫോം കിട്ടുന്നുണ്ട്. ഓക്കെ, ദ പൾസ് ഗിവൺ ടു അറ്റ് ദ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നു, വോൾട്ടേജ് അക്രോസ് VC1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താണ്, കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ് C1 കപ്പാസിറ്ററിന് കാണിച്ചിട്ടുള്ളത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മെയിലിൽ എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് റാമ്പ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ലീനിയർ ഷേപ്പ് കിട്ടും. റാമ്പ് ആംപ്ലിറ്റ്യൂഡ് റീച്ചസ് ദി സപ്ലൈ വോൾട്ടേജ് ലെവലിലോട്ട്, അതങ്ങ് ആ ഒരു റിലോട്ട് അങ്ങ് റീച്ച് ആവുന്നുണ്ട്. ഓക്കെ, അതന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, രണ്ടിൻ്റെയും ഇത് കമ്പാരിസനോട് നോക്കാം, ഇതൊക്കെ ഒന്ന് ഓർത്ത് പഠിച്ചോണം. അപ്പോൾ മില്ലേഴ്സ് ഇതാണ് നമ്മുടെ ഡയഗ്രാമിൽ വ്യത്യാസം നോക്കിയോണം എന്തൊക്കെയാണെന്ന്, എത്ര നല്ല മില്ലർ സർക്യൂട്ട്സിലും അതുപോലെ അതിൽ ബൂട്ട്സ്ട്രാപ്പ് സർക്യൂട്ട്സിലും ഒക്കെ ഒരു ഇൻ്റഗ്രേറ്റ് ഇത് മില്ലർ ഇൻ്റഗ്രേറ്റിൻ്റെ സർക്യൂട്ട്സാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ പൊളാരിറ്റി ഓഫ് ദി സ്വീപ് വോൾട്ടേജ് നെഗറ്റീവ് ആണ്, ഇവിടെ തന്നെ പോസിറ്റീവ് ആണ്. ഇവിടെ മെയിൻലി ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഓപ്പൺ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട് -∞, ഇത് +1 ആയിരിക്കും.
പിന്നെ എന്താ ലീനിയാരിറ്റി ഓഫ് ദി സ്വീപ്പ് വോൾട്ടേജ് ഇസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ബൂട്ട് സ്ട്രാപ്പ് സ്വീപ്പ് സർക്യൂട്ടിനെക്കാട്ടിയും ബെറ്റർ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് പുവർ ആണ്. പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് വി ഈസ് സിമുലേറ്റഡ് ലൈക്ക് ദാറ്റ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ദ ഇൻസ്റ്റന്റിനിയസ് കപ്പാസിറ്റർ വോൾട്ടേജ്. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദ കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് സജസ്റ്റഡ് ദാറ്റ് വോൾട്ടേജ് ഫോർവേഡ് ഈക്വൽ ടു ഇമീഡിയറ്റ് കപ്പാസിറ്റർ വോൾട്ടേജ് വി സി ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ രണ്ട് പോർഷൻസ് വരുന്നത്. ഇതിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലപോലെ ജസ്റ്റ് നോക്കി വയ്ക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വോൾട്ടേജ് ടു കറണ്ട് കൺവെർട്ടറും കറണ്ട് ടു വോൾട്ടേജ് കൺവെർട്ടറും. നമുക്കറിയാം വോൾട്ടേജും കറണ്ടാണ് ഒരു ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്യാൻ ബി കൺവേർട്ട് ടു വൺ ആണ്. ഡിപ്പെൻഡിങ് ഓൺ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. വോൾട്ടേജിനെ കറണ്ടിലോട്ട് ആക്കാം, അതിനെ കറണ്ടിനെ തിരിച്ച് വോൾട്ടേജിലോട്ട് ആക്കാം. ഈ രണ്ട് സർക്യൂട്ട്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന എവിടെയാണ്, ലീനിയർ ആപ്ലിക്കേഷൻസ് ഓഫ് അപ്പാമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മളൊക്കെ നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വി ടു ഐ കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ദാറ്റ് ടേക്സ് കറണ്ട് അസ് ദ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് വോൾട്ടേജ് അസ് ദി ഔട്ട്പുട്ട്. ഇവിടെ എന്താണ്, ഇൻപുട്ടിൽ നമ്മുടെ കറണ്ടും കിട്ടുന്ന ഔട്ട്പുട്ടിൽ വോൾട്ടേജും ആയിരിക്കും അല്ലേ. ദിസ് സെക്ഷൻ ഡിസ്കസ് അബൌട്ട് നമ്മുടെ ഒരു ഒപ്പാം ബേസ്ഡ് വോൾട്ടേജ് ബേസ്ഡ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ ആണ് പഠിക്കുന്നത്. നമ്മുടെ ഒപ്പാം ബേസ്ഡ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് കറണ്ട് വെൻ വോൾട്ടേജ് ഈസ് അപ്ലൈ ടു ഇറ്റ്സ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഒരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുമ്പം ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുക, ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സർക്യൂട്ട് ഡയഗ്രം കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഈസ് അപ്ലൈ നമ്മൾ എവിടെ കൊടുക്കുന്നത്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ദി ഒപ്പാമിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് പറ്റും, അക്കോർഡിംഗ് ടു ഒരു വിർച്വൽ നമ്മൾ വിർച്വൽ ഷോർട്ട് കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് അത് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ആൻ ഒപ്പാം വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയിരിക്കും. സോ ദ വോൾട്ടേജ് അത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ഒപ്പാം എന്ന് പറയുന്നത് വി ഐ എന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്കൊരു ഇക്വേഷൻസ് ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഒക്കെ നോക്കാം. നമ്മൾ ഇൻപുട്ടിംഗ് ഇൻപുട്ട് ടെർമിനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഐ സീറോ ഈക്വൽ ടു വി ടി ഡിവൈഡ് ബൈ ആർ വൺ എന്ന് കിട്ടും. നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് ഐ സീറോ എന്ന് പറയുന്നത് ഓഫ് എ വോൾട്ടേജ് കറണ്ട് കൺവേർട്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്, ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഡി റെസിസ്റ്റൻസ് ആർ വൺ ആണ്, ആർ ടി അല്ല, സോറി, ആർ വണ്ണിൻ്റെ വി നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ആണ്, വി ഐ ബൈ ആർ വൺ അതിൻ്റെയൊക്കെ റേഷ്യോ ആണ്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് വേണ്ടി റിയൽ ആയിട്ട് ഇത് ഇങ്ങനെ എഴുതാം. ഓക്കെ, ദ എബോ ഇക്വേഷൻ നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഒരു ഔട്ട്പുട്ട് കറണ്ട് ഐ സീറോയും ഇൻപുട്ട് വോൾട്ടേജ് വി ഐയുടെ ആ ഒരു റേഷ്യോ ആണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇത് എന്തിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റെസിസ്റ്റൻസ് വൺ ബൈ ആർ വൺ റെസിസ്റ്റൻസിന് ഈക്വൽ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് ഐ സീറോ ടു ദ ഇൻപുട്ട് വോൾട്ടേജ് വി ഐന് നമുക്ക് എന്തോ പറയാം, ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ട്രാൻസ് കണ്ടക്റ്റൻസ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തിന് ഈക്വൽ ആണ്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആർ വൺ ആണ്. ഓക്കെ, ആ ഒരു നമുക്കറിയാം ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഓഫ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗെയിൻ ആണ്. സോ ഗെയിൻ ഓഫ് ദി ഓഫ് എൻ വോൾട്ടേജ് ടു നമ്മുടെ ചിലപ്പം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, വോൾട്ടേജ് ഗെയിൻ ഓഫ് എൻ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ്. ഓക്കെ, അതൊരു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്, ലോ വോൾട്ടേജ് എ സി ആൻഡ് ഡി സി ഓൾട്ടർമീറ്റേഴ്സ്, ഡയോഡ് മാച്ച് ഫൈൻഡേഴ്സിലും എൽ ഇ ഡിയിലും സെനർ ഡയോഡ് ടെസ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ നമ്മൾ ടേക്സ് കറണ്ട് അസ് ദ ഇൻപുട്ടും ഔട്ട്പുട്ടിൽ കിട്ടുന്നത് വോൾട്ടേജും ആയിരിക്കും. നേരത്തെത്തതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ഒപ്പാം ബേസ്ഡ് കറണ്ട് വോൾട്ടേജ് കൺവേർട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടും, നമ്മൾ ഇൻപുട്ടിൽ ഒരു കറണ്ട് കൊടുക്കുമ്പോൾ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് കാണുന്നത് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ദി ഒപ്പാം എന്ന് പറയുന്നത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, സീറോ വോൾട്ടേജ് അപ്ലൈ ടു നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ നമ്മളൊരു സീറോ വോൾട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ വെർച്വൽ ഗ്രൗണ്ട് കോൺസിക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇക്വേഷൻ എങ്ങനെ വരും, വോൾട്ടേജ് അത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ആൻ ഒപ്പാം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ പറയുക, മൈനസ് ആ ഒരു അവിടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോൾവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി സീറോ ഈക്വൽ ടു മൈനസ് ഓഫ് ആർ ഇൻറ്റു ഐ എന്ന് കിട്ടും. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ഓഫ് ദി കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് കിട്ടുന്നത്. ഓക്കെ, നെഗറ്റീവ് നമുക്ക് ഒരു നെഗറ്റീവ് അല്ലേ കിട്ടുന്നത്, ആർ ടി നെഗറ്റീവാണ് കിട്ടുന്നത്. ഇവിടെ ആർ ടി അല്ല, ഇത് ആർ എഫ് ആണ്, ഇത് മാറിപ്പോയതാണ്, ആർ എഫ് ആണേ. ഓക്കെ, ഇവിടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ് ആർ എഫ് എന്ന് പറയുന്നത്. എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, കറണ്ട് വോൾട്ടേജ് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസിൻ്റെ ഇൻപുട്ട് കറണ്ടിൻ്റെ ആ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്, നമ്മളിത് പറഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് തമ്മിലൊരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എന്താ പറയുക, ഇതെന്ന് എന്തോ പറയാം, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് റേഷ്യോ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് കറണ്ട് അതുകൊണ്ട് എന്തിന് ഈക്വൽ ആണ്, നമ്മുടെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് നെഗറ്റീവ് ഓഫ് ദി ഫീഡ്ബാക്ക് റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. അപ്പോൾ അതിന് നമുക്കൊരു പേര് പറയാം, എന്താണ്, ട്രാൻസ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അത് ഓർത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഗെയിൻ ആണ്. ആ ഗെയിൻ ഓഫ് ദി കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ എന്തിന് ഈക്വൽ ആണ്, ട്രാൻസ് റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു എന്താണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആർ എഫിനും ഈക്വൽ ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടെ നോക്കുക. ഡി എ സിയിലും അതുപോലെ സെൻസ് ഫോട്ടോ ഡിറ്റക്ടറിലും ഫോട്ടോ കണ്ടക്ടിംഗ് സെൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ ഒരു റെസ്റ്റ് ഓഫ് പോർഷൻസ് വരുന്നത്. നമ്മുടെ ആ ഒരു പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി റിവിഷൻസിൽ ഓരോ പോർഷനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.